നിങ്ങളൊരു വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇന്ന് ഹാക്കിംഗും മറ്റും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടാതെ പലപ്പോഴും നമുക്ക് വളരെയധികം ആൾക്കാർ ഒരേ വൈഫൈ തന്നെ ഉപയോഗിക്കുന്നൊരു അവസ്ഥയും വന്നു ചേരാറുണ്ട്. അത് പ്രധാനമായിട്ട് വരുന്നൊരു കാരണം തരുന്ന ഓപ്പറേറ്റേഴ്സ് തരുന്ന നമ്മുടെ വയർലെസ് കണക്ഷൻസ് അല്ലെങ്കിൽ ഒ എൻ യു അല്ലെങ്കിൽ റൗട്ടർ അല്ലെങ്കിൽ മോഡം ഇതിലെല്ലാം ഒരു കോമൺ ആയിട്ട് ഒരു വൈഫൈ പാസ്വേഡ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഒരുവിധം അറിയാവുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ ഈസിയായി ഇത് കണ്ടുപിടിക്കുന്നതിനും അത് നിങ്ങളുടെ വൈഫൈ അവർക്ക് ഈസിയായിട്ട് ഉപയോഗിക്കുന്നതിനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കായി ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ഈ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തായി വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആൾ എന്നുള്ള തൊട്ട് മുകളിൽ കാണുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതിൽ കൂടി നിങ്ങളുടെ വൈഫൈ ആരെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നും അങ്ങനെ എത്ര പേർ നിങ്ങളെ വൈഫൈ ഷെയർ ചെയ്തിട്ടുണ്ടെന്നും മറ്റുമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ ആപ്ലിക്കേഷന്റെ പേര് ഫിങ്ക് എന്നാണ്. ഏതാണ്ട് 10 മില്യണോളം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് ആയിരിക്കും വന്നു ചേരുന്നത്. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ വരുന്നു. നമ്മളിവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. നിങ്ങളുടെ ലൊക്കേഷൻ വേണമെങ്കിലും എനേബിൾ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്തൗട്ട് ലൊക്കേഷൻ കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും എനേബിൾ ലൊക്കേഷൻ ആണ് കൊടുക്കുന്നത്. കൊടുത്തു കഴിയുമ്പോൾ പെർമിഷൻസ് ചോദിക്കും, ഹലോ പെർമിഷൻ കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് സൈൻ മീ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഐ വിൽ തിങ്ക് അബൌട്ട്, ഞാനൊന്ന് ആലോചിച്ചതിന് ശേഷം പിന്നീട് ചെയ്യാം എന്നുള്ള ഓപ്ഷനിലേക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് മറ്റുള്ള കുറച്ച് കാര്യങ്ങളോട് ചോദിക്കും. ഇതെല്ലാം നമുക്ക് മേ ബി ലേറ്റർ എന്നുള്ളതിലേക്ക് കൊടുത്ത് ഒഴിവാക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഓപ്പറേറ്റർ ആരാണെന്നുള്ളതും നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ നെറ്റ്വർക്ക് ഏതാണെന്നുള്ളതും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് വൈഫൈ നമുക്ക് സ്കാൻ ചെയ്യുന്നതിന് മറ്റുള്ള അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഇതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇന്ന് ഇന്റർനെറ്റ് ഔട്ടേജിൻ്റെ വേൾഡ്, അതായത് ഇന്റർനെറ്റ് ഔട്ടേജ് ഉള്ള ടെക്നിക്കലി കുറച്ചുകൂടി അറിയുന്ന ആൾക്കാർക്കായി ഇന്റർനെറ്റ് ഔട്ടേജുകൾ എവിടെയെല്ലാം ലോകത്ത് എവിടെയെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ലൈവായി എവിടെയൊക്കെയാണ് ഔട്ടേജുകൾ എന്നുള്ളതും ഇതെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പം സാധാരണക്കാർക്കായി നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിലേക്ക് വരുന്നു. ഈ വൈഫൈയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ സ്കാൻ ഫോർ ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നമ്മുടെ നെറ്റ്വർക്കിൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു വൈഫൈയിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഏതെല്ലാം ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്രയധികം ഡിവൈസുകളാണ് ഞാനിപ്പോൾ ഈ ഒരു വയർലെസ് കണക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ അല്ലാത്ത ഏതെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡിവൈസ് നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ നോക്കി എന്ന് പറഞ്ഞ എതിർപ്പ് എനിക്ക് വന്നിരിക്കും. ഞാനൊരു മൊബൈലാണ് ഇത്, ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത് എൻ്റെതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് താഴെയായി നമുക്കിത് റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. കൂടാതെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയും. ഇതിലേക്കുള്ള പിങ്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ട്രേസ് റൂട്ട് എടുക്കുന്നതിനും ബാക്കിയെല്ലാം സാധിക്കും. സാധാരണയായി നമുക്ക് വേണ്ടത് നമുക്കിപ്പോൾ ഇതിനെ റിമൂവ് ഡിവൈസ് എന്നുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാത്താണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. ഇതിൽ കൂടി നമ്മുടെ വയർലെസ് കണക്ഷൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്നെങ്കിൽ ഇതുപോലെ ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. കൂടാതെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇവർ നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്കിന്റെ സ്പീഡും ബാക്കി അറിയുന്നതിനും എല്ലാവരും ഓപ്ഷൻ ഇവിടെ നൽകും. നമ്മൾ ഇന്റർനെറ്റ് എടുക്കുന്നു. ഇന്റർനെറ്റ് എന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഞാൻ ഏഷ്യാനെറ്റിന്റെ വയർലെസ് വൈഫൈ കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇതിന്റെ ടെസ്റ്റ് സ്പീഡ് എനിക്ക് ടെസ്റ്റ് ചെയ്യുന്നുള്ള സാധനം ഇവിടെ നമുക്ക് കൊടുക്കാം. ടെസ്റ്റ് സ്പീഡ് എന്നുള്ള ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്റെ ഏഷ്യാനെറ്റ് കണക്ഷനുള്ള സ്പീഡ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു വയർലെസ് കണക്ഷൻ ആണെങ്കിൽ ആ വയർലെസ് കണക്ഷന്റെ സ്പീഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിനും ഇതിൽ കൂടി തന്നെ സാധിക്കുന്നതാണ്. അതിനായി മറ്റുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ നിങ്ങളൊരു സാധാരണ നിങ്ങളിപ്പം ഒരു മൊബൈൽ ഡേറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ സ്പീഡും നമുക്കിതുപോലെ ചെക്ക് ചെയ്ത് നോക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന സ്പീഡ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴേക്ക് അറിയാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പോലെ പ്രധാനപ്പെട്ട ഇന്റർഫേസിലേക്ക് മെയിൻ ഇന്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെയായി നിങ്ങളുടെ ഓപ്പറേറ്റർ പറ്റിയുള്ള കാര്യങ്ങളും അവരുമായി കമ്പയർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തരുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് എത്രയാണെന്നുള്ളതും നമുക്ക് അറിയുന്നതിനെ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന മറ്റുള്ള ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നും അവരുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയുന്നതിനായി സാധിക്കും. അപ്പോൾ വളരെയധികം വിശദമായിട്ട് നമ്മുടെ വയർലെസ് കണക്ഷനെ പറ്റിയും നമ്മുടെ ഐ പി ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സിനെ പറ്റിയും എല്ലാം അറിയുവാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.